ഹായ് ഫ്രണ്ട്സ് സജ്ന ഇന്ന് നമ്മൾക്ക് ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം രണ്ട് കപ്പ് മൈദ പിന്നെ അരക്കപ്പ് കൊക്കോ പൗഡർ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷായിട്ടുള്ള ബേക്കിംഗ് പൗഡർ തന്നെ എടുക്കണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക എത്ര നമ്മൾ മിക്സ് ചെയ്യുന്നവ അത്ര നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക് വേണൽ ഒരു അരിപ്പ് എടുത്തിട്ട് ഒരു മൂന്ന് തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അത്ര നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാനിവിടെ ബിസ്ക്വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് നമ്മൾ രണ്ട് കപ്പ് മൈദയ്ക്ക് രണ്ട് കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഇനി നന്നായിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ട് കപ്പ് മൈതയ്ക്ക് രണ്ട് കപ്പ് ഷുഗർ ഗ്രാനൂൾസ് കറക്റ്റാണ് നല്ല കറക്റ്റ് മധുരമാണ് അപ്പോൾ അതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് മധുരത്തിൽ തന്നെ നമുക്ക് കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പഞ്ചസാര നമ്മൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുമ്പോഴേ ഇതിലേക്ക് നന്നായിട്ട് മിക്സാവുള്ളൂ ബേക്കിംഗ് പൗഡറ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടു എടുക്കാം ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം പിന്നെ രണ്ട് മുട്ട ഫ്രിഡ്ജിൽ ഒന്നും വെച്ചിട്ടുള്ള മുട്ടയാവരുത് പുറത്ത് വെച്ചിട്ടുള്ള മുട്ടയായിരിക്കണം രണ്ട് മുട്ട ചേർക്കാം ഇതിലേക്ക് ഒരു കപ്പ് പാൽ തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇനി ഈ മുട്ട നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് ചേരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് തിളപ്പിച്ചതാണ് അത് നല്ല ചൂടോട് തന്നെ ഇട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് കുറേശ്ശേ കുറേശേ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടി ഒപ്പം ഇട്ട് മിക്സ് ചെയ്യരുത് കുറേശെ ഇട്ട് പതുക്കെ നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്ക് ആയിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ നല്ല ടേസ്റ്റിയാണ് ഞാനിതിവിടെ മൂന്ന് നാല് തവണ ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നത് ഇനി നമുക്കിത് ഫുള്ള് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും ബീറ്റർ വെച്ചിട്ടും നമുക്ക് ചെയ്യാം ഞാനിവിടെ ബീറ്റർ ഇല്ലാതെ കേട്ടോ ഇപ്പം ചെയ്യുന്നത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് അല്പം വെള്ളം പോലെ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്താലും ഇരിക്കുന്നത് അത് അധികം കട്ടിയില്ലാതെ ഇച്ചിരി ലൂസായിട്ട് തന്നെ എടുക്കണം അതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ നമ്മൾ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ ട്രേ നമുക്ക് റെഡിയാക്കാം ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് എണ്ണയൊക്കെ തടവിയിട്ടുള്ള ഈ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ഒഴിക്കുമ്പോൾ അല്പം ഒന്ന് പൊക്കി പിടിച്ചുകൊണ്ട് വേണം ഒഴിക്കാനായിട്ട് അപ്പോൾ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങ് പൊക്കോളും ഇച്ചിരി ഒന്ന് പൊക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പാത്രത്തിൻ്റെ ഹാഫ് ഭാഗമേ പാടുള്ളൂ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ഓപ്ഷനിൽ നാൽപ്പത് ആണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത് നാൽപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കേക്ക് എടുക്കാം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നല്ല സോഫ്റ്റ് ആണ് ഈ കേക്ക് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഇത് കമത്തിയിട്ട് ഈ പേപ്പർ മാറ്റണം അല്ലെങ്കിൽ പൊങ്ങിയത് അല്പം ഒന്ന് താഴ്ന്നു പോകും ഇവിടെ കേക്ക് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ചെറിയൊരു ഡെക്കറേഷനാണ് ഡെക്കറേഷൻ ഒന്നും പറയാനൊന്നും പറ്റില്ല ജസ്റ്റ് അല്പം ഒരു ബട്ടറ് ചേർത്തിട്ട് ഇത് ഞാനിവിടെ നൂറ് ഗ്രാം ബട്ടറാണ് അൺസാൾട്ടഡ് ബട്ടറാണ് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാട്ടോ എടുത്തിരിക്കുന്നത് ഇതൊന്ന് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും ഈ പഞ്ചസാര പൊടിച്ചത് നന്നായിട്ട് ഈ ബട്ടറുമായിട്ട് ചേരണം അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം ഒരു പിഞ്ച് ഉപ്പ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ബട്ടർ വെച്ച് മിക്സ് ചെയ്തുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൻ്റെ മീതേലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് സ്പ്രെഡ് ഉള്ളൂ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കും ഫ്രീസറിലല്ലാട്ടോ ഫ്രിഡ്ജിൽ ജസ്റ്റ് ചില്ലറിലോ അതിൻ്റെ താഴേ വയ്ക്കും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നല്ല ടേസ്റ്റിയുമാണ് ആണ് കേട്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്കിതൊരു കുറച്ച് കഴിച്ചു നോക്കിയാലോ നല്ല സോഫ്റ്റാണ് പുറത്ത് നമ്മൾ പെട്ടെന്ന് ചെയ്തേക്കണ ഡെക്കറേഷൻ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ